മാസ് ഹെവി പവർ യെസ് വിശ്വസമ്പന്നൻ ട്വിറ്റർ സ്വന്തമാക്കിയത് $44. ഇലോൺ മസ്ക് ട്വിറ്റർ സ്വന്തമാക്കിയതാണ് സോഷ്യൽ മീഡിയയിലെ ചൂടേറിയ ചർച്ച. 2017 December 21. ഇലോൺ മസ്ക് ട്വിറ്റർ, ഐ ലവ് ട്വിറ്റർ. ഞൊടിയിടയിൽ തന്നെ ഡേവ് സ്മിത്ത് മറുപടി കൊടുത്തു, യു ഷുഡ് ബൈ ഇറ്റ് ദെൻ. ഇലോൺ മസ്കിന്റെ മറുപടി, ഹൗ മച്ച് ഈസ് ഇറ്റ് എന്നതായിരുന്നു. വിലയറിഞ്ഞാലല്ലേ പിന്നെ സാധനം വാങ്ങാൻ പറ്റുള്ളൂ. മൂപ്പർക്ക് ഒരു സാധനം ഇക്ഷാങ് പിടിച്ചു. മൂപ്പർ ഒരു $44 million കൊടുത്ത് 5 വർഷത്തിനിപ്പുറം അതങ്ങ് വാങ്ങി വെച്ചു. ഓ, ഈ പുള്ളിക്കാരൻ്റെ ഒരു കുറുമ്പുകളെ വാശി കാണിച്ച് വാങ്ങിച്ചത് കണ്ടോ കള്ള. ഇതാണ് മസ്ക് മുമ്പില്ലാത്ത വിധം ട്വിറ്ററിനെ മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്നും പുതിയ ഫീച്ചേഴ്സ് അതിനായി കൊണ്ടുവരുമെന്നും മസ്ക് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. മസ്കിന്റെ നിലപാട് ഇതാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായി മാറണമെങ്കിൽ ട്വിറ്റർ സ്വകാര്യ ഉടമസ്ഥതയിലാവണം. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് സംസാര സ്വാതന്ത്ര്യം എന്നതായിരുന്നു മസ്കിന്റെ പ്രസ്താവന. പക്ഷേ അണ്ണ ഇതൊക്കെ വാങ്ങിച്ചിട്ട് എന്തിനാ? എന്റെ രാജ്യത്തിനെതിരെ ഒരു ചെറുവിരൽ അനങ്ങിയാൽ പിടിച്ചു ബാൻ ചെയ്യാൻ കേൾപ്പുള്ള ഒരു ഭരണാധികാരി ഭരിക്കുന്ന രാജ്യമാണ് എന്റെ ഇന്ത്യ. ഞങ്ങൾക്ക് വലുതേ ഞങ്ങളുടെ രാജ്യസുരക്ഷയാണ്. ഈ അഭിപ്രായവും മാങ്ങാ തൊലിയൊന്നും അല്ല. ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ മിനിഞ്ഞാന്നുകൂടി 10-20 യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചു വരുന്ന വഴിയാണിത്. അതിനിപ്പോ സംഘസുരക്ഷ എന്നൊക്കെ നിങ്ങൾ പേരിട്ട് വിളിച്ചാലും സോഷ്യൽ മീഡിയയേക്കാൾ വലുതാണ് എനിക്ക് എന്റെ ഭാരതം. പാകിസ്ഥാൻ തൊലഞ്ഞു പോട്ടെ. ഊച്ച, വിഷയത്തിൽ നിന്ന് തെന്നിമാറി. ആ, ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് മസ്കിന്റെ ഓരോ കാൽവെപ്പിനും. ഇനി ഇയാളായിരിക്കുമോ ഇല്ലുമനാണ്ടി? പരാഗിന്റെ പോക്കിനി എങ്ങോട്ട്? ചൊവ്വയിലും ട്വിറ്റർ എന്നിങ്ങനെ പോകുന്നു ചൂടേറിയ ചർച്ചകൾ. കണ്ടതെല്ലാം ആർത്തി കാണിച്ചു വാങ്ങിക്കൂട്ടിയിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ സുക്കംബർഗ്. ഇവർ തമ്മിൽ ഉണ്ടായേക്കാവുന്ന ഡീലിക്സിനെ കുറിച്ച് വരെ പലരും ഇതിനിടെ ചിന്തിച്ചു തുടങ്ങി. വേറൊരു റിക്വസ്റ്റും കൂടി ഉണ്ട് കേട്ടോ, അണ്ണൻ ആ കട്ടപ്പുറത്തിരിക്കുന്ന KSRTC കൂടി ഒന്ന് ഉഷാറാക്കി തരണം, അത്രേ ഉള്ളൂ. ആ, അതൊക്കെ വരും. നമ്മുടെ മസ്ക് അണ്ണന്റെ ഈ പ്രവൃത്തി കണ്ട് പല പ്രബുദ്ധ തത്വചിന്തകന്മാരും പറയുന്നത് 6 അടി മണ്ണിൽ ഉറങ്ങാനുള്ളതല്ലേ എന്നതാണ്. കാശുള്ളവൻ ചൊവ്വയിൽ വീടുവാണ്, കാശില്ലാത്തവൻ മുകളിൽ നോക്കി നക്ഷത്രം എണ്ണിയിരിക്കുന്നു. ആ, പൈസക്കാർക്ക് എന്തോ ആവാലോ. ഇന്ത്യയിലായിരുന്നു ഇപ്പൊ ഇലോൺ മസ്കെങ്കിൽ മൂപ്പര് +2 കഴിഞ്ഞ് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോയി ഡോക്ടറായി കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ നിന്നേനെ. ഇനി ഇതിലും ഫ്രഷായ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. എന്റെ പൊന്നു മസ്കണ്ണ, നിങ്ങൾ എന്തിനാണ് ഇത്രയും കായ കൊടുത്തേക്ക് വാങ്ങാൻ നിക്കണേ? അണ്ണാ ഇത് പ്ലേ സ്റ്റോറിൽ ഫ്രീ ആണ്. ഓ, ചിരിച്ച് ചിരിച്ചൊരു വഴിയായി, ഇന്ന് എടുത്തോണ്ട് പോടാപ്പാ. അല്ല, ഇതിനിപ്പോ എന്താ പ്രശ്നം? ഫേസ്ബുക്ക് വാട്സപ്പ് വാങ്ങിയ കാലത്തും ഞങ്ങൾ ഇതേ കോമഡി ഇറക്കിയതാണ്. അയ്യോ, ഇനിയും പുഴയൊഴുകും, ഇനിയും കുളിർക്കാറ്റോടി വരും. മസ്ക് വേറെന്തെങ്കിലും വാങ്ങുമ്പോൾ അപ്പൊ നിങ്ങൾ ഇനിയും ഇത് ഫ്രഷായിരിക്കും. അണ്ണ, റീൽസ് കൂടി എങ്ങനെയെങ്കിലും ഇതിലൊന്ന് ആഡ് ചെയ്യണം, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്നാ പിന്നെ റീൽസിലൂടെ നമുക്ക് അഭിപ്രായം പറയാലോ? ആ, അത് കുറച്ച് റീൽസ് ഓളികളുടെ രോദനം. ട്വിറ്റർ ഫേക്ക് ന്യൂസ് വിദ്വേഷ പ്രചാരണങ്ങൾ ഒക്കെ കൊണ്ട് ഒരുപാട് പേരുടെ അക്കൗണ്ടുകൾ റദ്ദ് ചെയ്തതാണ്. മസ്ക് തന്നെ ട്വിറ്ററിൽ ഫേക്ക് ന്യൂസ് നൽകി എന്ന് പറഞ്ഞ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം പല രീതിയിലേക്കും വഴിതിരിക്കാം. അല്ല, അപ്പൊ നമ്മുടെ ട്രംപിന്റെ കാര്യം എങ്ങനെയാ? കയ്യിലിരിപ്പ് കാരണമാണെങ്കിലും ഒന്നാകങ്ങ് നാറ്റിച്ചു കളഞ്ഞില്ലേ ട്വിറ്റർ ട്രംപിനെ? ഒന്നില്ലെങ്കിലും അയാൾ ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് അല്ലേടോ. ആ കരുൺ അയാളോട് ആരെങ്കിലും കാണിച്ചോ? അയാൾക്കും കാണില്ലേ ആഗ്രഹങ്ങളും മോഹങ്ങളും? പക്ഷെ ട്രംപ് ആശാൻ അടഞ്ഞു, വേണ്ട, എനിക്കിനി ട്വിറ്റർ അക്കൗണ്ട് വേണ്ട, എന്നെ തിരിച്ചു വിളിക്കാൻ നോക്കിയാലും ഞാൻ വരില്ല. ഞാൻ അങ്ങനെ പറയരുത് ആശാന്, ഞങ്ങളൊക്കെ ഒന്ന് കൊതിച്ചുപോയി. പൂണ്ട് വിളയാടാനൊരു അവസരം കിട്ടിയിട്ട് അത് ട്രംപ് നിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഐ കാൻ ബിലീവ് ദിസ്. പാവം ആ കുഞ്ഞു മനസ്സ്. അപ്പൊ എത്രത്തോളം നൊന്ത് കാണും മോദിഭക്തി മൂത്ത് മാനസികമായി കണകുണ വർത്താനം പറഞ്ഞ നമ്മുടെ പത്മശ്രീ കങ്കണ ചേച്ചി. ചേച്ചിയെ നിങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റുമോ? ചേച്ചിയുടെ ഹെയ്റ്റ് സ്പീച്ചിന് ട്വിറ്റർ 1, 2, 3 തവണയാണ് വാണിംഗ് കൊടുത്തത്. എന്ത് മാറ്റം! ഒടുവിൽ നടപടി ആവില്ലെന്ന് കണ്ടപ്പോ പെട്ടിയും കടക്കെടുത്ത് സ്ഥലം കാലിയാക്കാൻ പറഞ്ഞു ട്വിറ്റർ. ആ, ബാൻ ചെയ്തു അത് തന്നെ. നമ്മുടെ ചേച്ചി എന്തായാലും തിരിച്ചു വരും, കാര്യങ്ങളൊക്കെ ഒന്ന് കൊഴുപ്പിക്കാൻ എന്നാണ് എൻ്റെ ഒരു ഇത്. ആ, നമ്മളിവിടെ ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കും. നമ്മളൊക്കെ ഇവിടെ പോത്തുപോലെ വലുതായിട്ടും ഗെയിം കളിച്ച് നടക്കുമ്പോൾ 12 വയസ്സിലാണ് മസ്ക് ഗെയിം വിറ്റത്.
ഒരു ധനികൻ എന്നതിനപ്പുറം അദ്ദേഹം ഒരു വലിയ ടെക്നോളജിസ്റ്റ് ആണെന്ന വസ്തുത പലരും ഇതിനിടയിൽ മറന്നുപോയിട്ടുണ്ട്. മനുഷ്യനെ ഒരു മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് ആക്കാൻ ശ്രമിക്കുന്ന ഈ മനുഷ്യൻ മാർക്കറ്റിൽ ചിലപ്പോൾ മീൻ വാങ്ങാൻ പോകുന്ന കൂട്ടത്തില് ഇഷ്ടപ്പെട്ടത് $44 million അല്ല, അതിനേക്കാൾ കൊടുത്ത് ചിലപ്പോൾ വാങ്ങിക്കൊണ്ടുവരും. ദിസ് മാൻ ഇസ് വെരി ക്രേസി. നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ്ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.